എന്ന സമീപനം സ്വീകരിക്കാനാവണം. ഞാൻ തിരികെ എത്താം, ഞാൻ തിരികെ എത്താം ആ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ്. നമ്മൾ ഈ പറഞ്ഞത് മാനസികാരോഗ്യമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ്. ഡോക്ടർ അരുൺ ബി നായർ, ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ഉള്ള ആ രണ്ട് വർഷമാണ്, അതൊരു യാദൃച്ഛികമോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ, അതിനുശേഷം ഈ രീതിയിലുള്ള ഉപഭോഗം ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ കൂടി എന്നുള്ള രീതിയിലുള്ള കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ മാനസിക ആരോഗ്യം തകർന്നവരാണെങ്കിൽ തന്നെ ഈ രീതിയിൽ അഡിക്റ്റഡ് ആയിട്ടുള്ളവർ ഡോക്ടർമാരുടെ അടുത്ത് വരുന്നത്, അവരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ നിയന്ത്രണങ്ങൾ ലോക്ക്ഡൌണും ഒക്കെ മാറിയതിനു ശേഷം നമ്മുടെ ലോകത്തെ പൊതുവെ ഒന്ന് വിലയിരുത്തുമ്പോൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെയും മറ്റുമൊക്കെ ഒരു സമീപനം, നമ്മൾ കളിയാക്കി പറയാറുണ്ട് ലോകാവസാനം വരാൻ പോകുന്നു എന്ന മട്ടിലുള്ള ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. കാരണം അടുത്ത ഒരു ലോക്ക്ഡൌണോ അടുത്ത എന്തെങ്കിലും ഒരു വൈറസ് വന്നിത്തരം ഒരു നിയന്ത്രണമോ വന്നാൽ ജീവിതം ആഘോഷിക്കാൻ കഴിയില്ല എന്ന് കരുതി വളരെ വ്യഗ്രതയോടുകൂടി തീവ്രമായിട്ട് പരമമായ രീതിയിലുള്ള ഒരു ആഘോഷത്തിന്റെ രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ കൗമാരപ്രായക്കാരെയും യുവാക്കളെയും പിടികൂടിയിട്ടുണ്ട്. പക്ഷേ 60s അവസാനവും 70s മറ്റുമൊക്കെ നിലനിന്നിരുന്ന ഒരു പ്രതിഭാസം, ലോകവ്യാപകമായി നിലനിന്നിരുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതിനോട് സമാനമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴും കാര്യങ്ങൾ നടക്കുന്നത് എന്ന് തോന്നിപ്പോകും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോവിഡുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അത് ബാധിച്ചത് രണ്ട് വിഭാഗം ആളുകളെയാണ്. ഒന്ന് കുട്ടികളെയും കൗമാരപ്രായക്കാരെയും, വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന വിഭാഗം, രണ്ട് വയോജനങ്ങളെയാണ്. ഇവിടെ സംഭവിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടികൾ അവരുടെ വിനോദ മാർഗങ്ങൾ, അതായത് കായിക വിനോദങ്ങളായാലും വീട്ടിന് പുറത്തിറങ്ങിയുള്ള യാത്രകളാണെങ്കിലും കളികളാണെങ്കിലും, ഇതിനൊക്കെയുള്ള ഒരു അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ ആ കൗമാരപ്രായക്കാരുടെയും യുവാക്കളുടെയും ജീവിതം ഡിജിറ്റൽ മേഖലകളിലേക്ക് ചുരുങ്ങിപ്പോയി. ഡിജിറ്റൽ മേഖലകളിൽ പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയ ധാരാളം ആളുകളുണ്ട്. പക്ഷെ ഒട്ടേറെ പേര് ഇതിൽ അപകടകരമായിട്ടുള്ള ചില വശങ്ങൾ കണ്ടെത്തി അതിനെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി എന്നുള്ളതാണ്. അത് ഗെയിം അടിമത്തം തൊട്ട് ഡാർക്ക് നെറ്റിന്റെ ഉപയോഗം വരെ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു. ഈ ഡാർക്ക് നെറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്കറിയാം രാഷ്ട്രവിരുദ്ധമായ, സാമൂഹ്യ വിരുദ്ധമായ, ദേശവിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ ഏതുതരം പ്രവർത്തനത്തിനും വളരെ അനായാസം അവസരമൊരുക്കുന്ന ഒരു പ്രതലമാണ് ഇന്റർനെറ്റിലെ ഈ ഒരു കറുത്ത മേഖല. അവിടെ കൂടെ ഏതു തരത്തിലുള്ള ലഹരി വസ്തുക്കളും ഓർഡർ ചെയ്ത് വരുത്താനും വീട്ടിന്റെ അടുത്ത് തന്നെ അത് സ്വായത്തമാക്കാനും കഴിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് ഇപ്പൊ കുട്ടികൾ കോളേജിലേക്കും സ്കൂളിലേക്കും ഒക്കെ എത്തിക്കഴിഞ്ഞ ആ ഒരു സാഹചര്യമായപ്പോൾ അവരിലേക്ക് ഈ ലഹരി വസ്തുക്കൾ വ്യാപകമായ രീതിയിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായി. ആ കുട്ടികളെ ചൂഷണം ചെയ്തുകൊണ്ട് കുട്ടികളിൽ ചിലരെയെങ്കിലും ഇതിന്റെ വിപണന ചങ്ങലയിലെ കണ്ണികളാക്കി മാറ്റിക്കൊണ്ട് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു കുട്ടികളിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ചെറുപ്പക്കാരുടെ മാനസിക ആരോഗ്യത്തിൽ വളരെ ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷവും വന്നത്. ഈ പറയുന്ന ലഹരി വസ്തുക്കളിൽ പലതും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ തകർത്ത് കടുത്ത മാനസിക അനാരോഗ്യം സൃഷ്ടിക്കുന്ന പദാർത്ഥങ്ങളാണെന്നുള്ളതാണ് സത്യം. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ ഇത് ഗുണകരമായ പദാർത്ഥങ്ങളാണ് എന്ന മട്ടിലുള്ള പ്രചരണങ്ങൾ വളരെ ബോധപൂർവമായി നടക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. അതിൽ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളുടെ അടക്കം പരാമർശങ്ങൾ, അത് നമ്മുടെ നാട്ടിലുള്ളവർ മാത്രമല്ല വിദേശ സെലിബ്രിറ്റികൾ അടക്കമുള്ള ആളുകൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷമാണ് അവരുടെ സർഗാത്മകത പരിപോഷിപ്പിക്കപ്പെട്ടത് എന്നുള്ള മട്ടിലുള്ള പരാമർശങ്ങൾ പറയുകയും അത് എടുത്ത് വളരെ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒരു വ്യക്തിയെ ഒരു ധിഷണാശാലിയാക്കി മാറ്റുമെന്ന മട്ടിലുള്ള കുപ്രചരണങ്ങൾ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക്, വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് വ്യാപകമായി കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഈ രണ്ട് വസ്തുക്കളും, ശരിക്കും പറഞ്ഞാൽ ഈ ലഹരി വസ്തുക്കളുടെ ഒരു വിപണനം ഒരു വശത്തോടെ നടക്കുന്നു, അതിനെക്കുറിച്ചുള്ള വെള്ളപൂശൽ മറ്റൊരു വശത്തോടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും വ്യാപകമായി നടക്കുന്നു. ഈ രണ്ടും ഒരേപോലെയുള്ള അപകടം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും കുട്ടികൾ ഇത്തരം ലഹരി വസ്തുക്കൾ പരീക്ഷിച്ചു തുടങ്ങുന്നത് പ്രത്യേക സാഹചര്യങ്ങളിലാണ്. നല്ലൊരു ശതമാനം കുട്ടികളും സമപ്രായക്കാരുടെ സമ്മർദ്ദം മൂലമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച് നോക്കിയില്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല, ഇത് ഉപയോഗിച്ചപ്പോൾ പ്രത്യേക തരം ആഹ്ലാദ അനുഭൂതികൾ കിട്ടി എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അല്ലെങ്കിൽ ഈ സമപ്രായക്കാരുടെ പരാമർശങ്ങൾ കേട്ടിട്ട് ഒരു കൗതുകം തോന്നി ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. രണ്ടാമതൊരു വിഭാഗം ആളുകളുണ്ട്, ജീവിതത്തിലോ പഠനത്തിലോ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. അവർ മാനസിക സമ്മർദ്ദം അകറ്റാനായിട്ട് അല്ലെങ്കിൽ പരീക്ഷയുടെ സമ്മർദ്ദം അകറ്റാനായി, പഠനത്തിലെ പിന്നാക്കാവസ്ഥയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം അകറ്റാനായി ഒരു ഔഷധമായിട്ട് ഇതിനെ ഉപയോഗിക്കും. ഇതും സ്വാഭാവികമായും മുതിർന്ന വ്യക്തികൾ പറയുന്ന ഉപദേശങ്ങൾ കേട്ടിട്ടായിരിക്കും. ഇത് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് നന്നായി പഠിക്കാൻ പറ്റും, ഇത് ഉപയോഗിച്ച് നോക്കിയാൽ നിനക്ക് ടെൻഷൻ ഉണ്ടാകില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഭാഗം ആയിട്ട് വരുന്നുണ്ട്.
മൂന്നാമത് ഒരു വിഭാഗം അന്തർമുഖരായി കഴിയുന്ന കുട്ടികൾ, മാതാപിതാക്കളുമായി ആരോഗ്യകരമായ ബന്ധമില്ലാത്ത കുട്ടികൾ, അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ പോലും അധികം സുഹൃത്ത് വലയമൊന്നുമില്ലാതെ ഒറ്റപ്പെട്ട് നടക്കുന്ന കുട്ടികളുണ്ട്. ഇവരിലേക്കും ഈ ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ട്. അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു പദാർത്ഥമാണ്. ഡോക്ടർ, ഞാൻ ഇടപെട്ടൊന്ന് ചോദിച്ചോട്ടെ ഡോക്ടർ, നമ്മൾ ഈ പിയർ ഗ്രൂപ്പ് മാത്രമാണോ ഇതിന്റെ സോഴ്സ്? ഇപ്പോൾ പല രീതിയിലുള്ള, അതായത് സാധാരണ ഒരു 10 വർഷം മുൻപുള്ള അല്ലാത്ത രീതിയിലുള്ള ഡ്രഗ്സുകൾ പോലും വളരെ അവൈലബിൾ ആയിരിക്കുന്ന ഒരു സമയം, പിയർ ഗ്രൂപ്പ്സ് മാത്രമാണോ ഇത് എത്തിക്കുന്നത് ഈ വരുന്ന കുട്ടികൾ? ഒരിക്കലും അല്ല. പിയർ ഗ്രൂപ്പ്സ് മാത്രമല്ല, പിയർ ഗ്രൂപ്പ്സ് ഒരു പ്രധാന വിഭാഗമാണെന്ന് ഞാൻ ഈ പറഞ്ഞത്. ഈ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഇവരാരും തന്നെ സ്വമേധയാ ഇത്തരം സംഗതികൾ വിപണനം ചെയ്യാമെന്ന് പറഞ്ഞു വരുന്നവരല്ല. ഇവരിൽ ചിലരൊക്കെ ഈ കണ്ണിയിലെ, ഈ ചങ്ങലയിലെ കണ്ണികളായിട്ട് മാറുന്നു. ഈ വിപണന ശൃംഖലയിലുള്ള ആളുകൾ ബോധപൂർവം ഇത്തരത്തിലുള്ള ചില കുട്ടികളെ തിരഞ്ഞെടുത്ത് അവരെ സുഹൃത്തുക്കളാക്കി മാറ്റിയിട്ട് അവരിലൂടെ മറ്റു കുട്ടികളിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനം നിലവിലുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതുകൂടാതെ മറ്റു പല മാർഗങ്ങളിലൂടെയും ഇത് കിട്ടുന്നുണ്ട്. പലതരത്തിലുള്ള പാർട്ടികൾ വഴി, പലതരത്തിലുള്ള ആഘോഷങ്ങൾ വഴി, അല്ലെങ്കിൽ ഉദ്യോഗമുള്ള വ്യക്തികളുടെ തന്നെ ജീവിതത്തിലെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും മറ്റുമൊക്കെ പലതരത്തിൽ ഇതിന്റെ വിപണനം വ്യാപകമായിരുന്നു. ഒരുപക്ഷെ ഒരു 30 വർഷത്തിന് മുൻപ് വിദേശ രാജ്യത്തുള്ള ചില സെലിബ്രിറ്റികൾ ഉപയോഗിച്ചതായിട്ട് നമ്മൾ പത്രങ്ങളിൽ വായിച്ചറിഞ്ഞ പല ലഹരി വസ്തുക്കളും ഇന്നിപ്പോൾ വ്യാപകമായിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾ പോലും ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഇവിടെ നമ്മൾ കുട്ടികളിലേക്ക്, യുവതലമുറയിലേക്ക് കൊടുക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട സന്ദേശം ഇത്തരം സംഗതികൾ മാനസിക ആരോഗ്യം തകർക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ എന്നൊരു രാസവസ്തു, ഇതാണ് ആഹ്ലാദത്തിന്റെ അടിസ്ഥാനം. ഡോപ്പമിൻ കൂട്ടുന്ന ഏതുതലം പ്രവൃത്തിയും നമുക്ക് ആഹ്ലാദം തരും. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൊടുന്നനെ ഡോപ്പമിന്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം പെട്ടെന്നുണ്ടാകുന്ന ചില ആഹ്ലാദ അനുഭൂതികൾ വീണ്ടും വീണ്ടും ഇത് ഉപയോഗിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. പക്ഷേ അധികമായാൽ അമൃതം വിഷമെന്ന് പറഞ്ഞ പോലെ ഒരു പരിധിയിൽ കൂടുതൽ ഡോപ്പമിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ചിത്തഭ്രമ ലക്ഷണങ്ങൾ, ചെവിയിൽ അശരീരി ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള ലക്ഷണങ്ങൾ, ആരൊക്കെയോ നിങ്ങളെ കൊല്ലാൻ വരുന്നു എന്ന മട്ടിലുള്ള സംശയങ്ങൾ, ഭയം, അക്രമ സ്വഭാവം, ഇങ്ങനെയുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ കാണാം. സമീപകാലത്ത് നമ്മൾ വാർത്തകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് അതിന്റെ ഉപയോഗത്തിൽ മതോന്മത്തരായി മാറി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നു. വീട്ടിൽ അമ്മയുടെ തലയടിച്ചു പൊട്ടിക്കുന്നു, അച്ഛനെ വധിക്കുന്നു, ലഹരി വസ്തുക്കൾ വാങ്ങാൻ പൈസ കൊടുക്കാത്ത ബന്ധുവിനെ ഉപദ്രവിക്കുന്നു, ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ, ഒരുപാട് വാഹന അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു അടുത്ത കാലം, ഗാർഹികമായിട്ടുള്ള പീഡനങ്ങളും വഴക്കുകളും കൂടിയിരിക്കുന്നു. അതേപോലെ രാസലഹരി ഉപയോഗിച്ച് മരണപ്പെടുന്നവരുടെ എണ്ണം കൂടിയിരിക്കുന്നു. പലപ്പോഴും ഇപ്പൊ വ്യാപകമായിട്ടുള്ള MDMA പോലെയുള്ള പല ലഹരി വസ്തുക്കളും ഒരു പരിധിയിൽ കൂടുതൽ അളവിൽ ഉപയോഗിച്ചാൽ ഹൃദയസ്തംഭനം ഉണ്ടാക്കി മരണത്തിന് വരെ കാരണമാകാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, തീർച്ചയായും ഡോക്ടർ, ഞാൻ എന്തായാലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ശ്രീ MK ഹരിദാസ്, ഇപ്പോൾ നടത്തുന്നത് ബോധവൽക്കരണം അല്ലെങ്കിൽ ഒരു വെറും ബോധവൽ